ഐറിഷ് നോവലിസ്റ്റ് ബ്രോം സ്റ്റോക്കറുടെ ഡ്രാക്കുളയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് കടവാവലുകൾ. നോവൽ വായിച്ചും ഡ്രാക്കുള സിനിമ കണ്ടും ഈ പാവം സസ്തനികൾ നമുക്ക് പേടി സ്വപ്നമാണ്. മനുഷ്യരക്തം ഊറ്റിക്കുടിക്കുന്ന ഇവയുടെ കഥകൾ നമ്മുടെ നാട്ടിലും പ്രചാരത്തിലുണ്ട്. എന്നാൽ അറിയുക, കടവാവലുകൾ കഴിക്കുന്നത് പേരയ്ക്ക, മാങ്ങ, ചക്കപ്പഴം എന്നിവയാണ്. ചിലയിനം കടവാവലുകൾ തവള, ചെറിയ ഇഴജന്തുക്കൾ, എലി എന്നിവയും ഭക്ഷിക്കും. പകൽ സമയങ്ങളിൽ കാഴ്ചക്കുറവുള്ളതിനാൽ ഇവ ഇര തേടാറില്ല. ഇന്ന് ഈ സസ്തനങ്ങൾ വേട്ടക്കാരുടെ ഇരകളാണ്. 2 കിലോ തൂക്കം വരുന്ന ഇവയുടെ ഇറച്ചിക്കായി ഹൈറേഞ്ചിലെങ്ങും വെടിയുതിരുന്നു. ഇവിടെയാണ് തോപ്രാംകുടിക്കാരൻ ഇടിയാപ്പറമ്പിൽ ജോസിൻ്റെ നല്ല മനസ്സിന് നാം നന്ദി പറയേണ്ടത്. ജോസ് മുമ്പ് ഹൈറേഞ്ചിലെ മുൻനിര വേട്ടക്കാരിൽ ഒരാളായിരുന്നു. വാവലിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഇത് വന്ന് കൂടിയപ്പോഴത്തെ നായാട്ട് നിർത്തി. പിടുത്തമില്ലെന്നായി. ഇത്ര 5 കൊല്ലം അയാൾ പറഞ്ഞു മറിച്ചായത്. ഈ പറമ്പിലാരും വെടിവെക്കാൻ അനുവദിക്കാത്തതുകൊണ്ടാണ് ഈ പറഞ്ഞു മറിച്ച് വന്നു കൂടി. താൻ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വേട്ടയാടിയിരുന്ന കടവാവലുകളെ സ്വന്തം പുരയിടത്തിൽ കുടിയിരുത്തി. കാട്ടുകോഴി, അണ്ണാൻ തുടങ്ങിയവയും ജോസിന്റെ വീട്ടിലെ നിത്യസന്ദർശകരായി. വേട്ടക്കാരനിൽ നിന്നും ഇരകളുടെ രക്ഷകനായി മാറിയ ജോസിന് ഒരാഗ്രഹം മാത്രം: ഇവയെ വേട്ടയാടരുത്, കാരണം ഇവയ്ക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വേട്ടക്കാരുടെ വെടിയൊച്ചുകൾ പലവട്ടം മുതിർന്നിട്ടും ഈ കടവാവലുകൾ ജോസിനെ വിട്ടുപോയില്ല. വെടിയൊച്ചു നിലയ്ക്കുമ്പോൾ അവ വീണ്ടും എത്തി ജോസിന്റെ മണ്ണിൽ തലചായ്ക്കാൻ, ജോസിന്റെ സ്നേഹം ഏറ്റുവാങ്ങാൻ. ഇടുക്കിയിൽ നിന്നും ക്യാമറമാൻ സിജു വാഗമണ്ണൊപ്പം ബിജു തറയിൽ മീഡിയ വാൾ.